ഇടുക്കി പീരുമേട് തോട്ടം തൊഴിലാളികളുടെ ജീവിതം പറയുന്ന വലസൈപ്പറവുകൾ എന്ന ചിത്രം അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ മലയാളം വിഭാഗത്തിലാണ് ഇടം നേടിയത്. പത്തനംതിട്ട സ്വദേശി സുനിൽ മാലൂർ ആണ് ചിത്രത്തിൻ്റെ സംവിധായകൻ. തോട്ടം മേഖലയുടെ പശ്ചാത്തലത്തിൽ നിരവധി ചിത്രങ്ങൾ ഇതിനോടകം തന്നെ വെള്ളിത്തിരയിൽ സ്ഥാനം പിടിച്ചുവെങ്കിലും അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ ഇതാദ്യമായാണ് മലയാളം വിഭാഗത്തിൽ ചിത്രം സ്ഥാനം പിടിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിതം കരുപിടിപ്പിക്കുന്നതിനായി പീരുമേട് മലമടക്കുകളിൽ ദുരിതമനുഭവിച്ച ഒരു പറ്റം മനുഷ്യജീവനുകളുടെ കഥ പറയുന്ന ചിത്രമാണ് വലസൈപ്പറവകൾ എന്ന് സംവിധായകനായ സുനിൽ മാലൂർ പറഞ്ഞു. ഇവിടുത്തെ ജീവിത സാഹചര്യത്തിന്റെ അരിഷ്ടതാവസ്ഥയിൽ ജീവിതം ചിതറിപ്പോയ അൻപഴകിയും സോളമനും ഒക്കെ അടങ്ങുന്ന ഇവിടുത്തെ തൊഴിലാളികളടങ്ങുന്ന ഇവിടുത്തെ ഭൂമി അടങ്ങുന്ന ഈ ഭൂമിയെ അടങ്ങുന്ന ഒരു സൃഷ്ടിയാണ് വലസൈപ്പറവുകൾ. വലസൈപ്പറവുകൾ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലേക്ക് ഒഫീഷ്യലായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. തേയിലത്തോട്ടങ്ങളുടെ മനോഹാരിതയ്ക്കൊപ്പം തോട്ടം തൊഴിലാളികളുടെ കണ്ണീരിൽ ചാലിച്ച ജീവിതഗന്ധിയായ കഥാപശ്ചാത്തലങ്ങൾ അബ്രപാളികളിൽ പകർത്തിയിരിക്കുന്നത് ക്യാമറാമാൻ അനിൽ വേങ്ങാടാണ്. അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വലസൈപ്പറവുകൾ എന്ന സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ ചിത്രം ഒരു നേരത്തെ സുനിൽ മാലൂർ പറഞ്ഞതുപോലെ തന്നെ ഒരു കൂട്ടായ്മയുടെ ഒരു ചിത്രമാണ്. സംവിധായകൻ്റെ മനസ്സിനോടൊപ്പവും ആശയത്തോടൊപ്പവും ഏതാണ്ട് സഞ്ചരിക്കാൻ കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. തോട്ടം മേഖലയിൽ നിന്നും ഒരു അധ്യാപികയായി എത്തി പിന്നീട് സാഹിത്യരചനയിലൂടെ ശ്രദ്ധേയയായ വണ്ടിപ്പെരിയാർ സ്വദേശിനി അല്ലി ഫാത്തിമയാണ് ചിത്രത്തിൻ്റെ ഗാനങ്ങളുടെ രചന നിർവഹിച്ചിരിക്കുന്നത്. ഒപ്പം വണ്ടിപ്പെരിയാർ സ്വദേശികളായ ജിക്കോ വളപ്പിൽ, കർണിക ഗണേശ്, സംവിധായകനായ മനോജ് ഖാന എന്നിവരും ചിത്രത്തിൽ അഭിനയിച്ചു. പീരുമേട് പാമ്പനാർ കൊടുവാക്കരണത്താണ് വലസൈപ്പറവകൾ ചിത്രീകരിച്ചത്. ഡിസംബറിൽ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ വലസൈപ്പറവകൾ പ്രദർശിപ്പിക്കും. എൻലൈറ്റ് ന്യൂസ്, പീരുമേട്.